2021 ഫോർബ്സിന്റെ അതിസമ്പന്ന പട്ടിക പുറത്തു വന്നപ്പോൾ ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ടത് കെയ്റ്റ് വാങ് എന്ന പേരാണ്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിനും ടെസ്ല മേധാവി ഇലോൺ മസ്കിനും ഒപ്പം ഇടം പിടിച്ച ഈ യുവതി ആരാണെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയുണ്ടായി. $5 ബില്യൺ ആഗോള പട്ടികയിൽ 561 സ്ഥാനത്തുള്ള കെയ്റ്റ് വാങ്ങിന്റെ ആസ്തി. ചൈനയിലെ ഏറ്റവും വലിയ ഇ സിഗരറ്റ് നിർമ്മാതാക്കളായ RLX ടെക്നോളജി CEO 39-കാരിയായ ഇവർ. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണിത്. കമ്പനിയിൽ 20% ഓഹരിയാണ് ഇവർക്കുള്ളത്. അതിസമ്പന്ന പട്ടികയിൽ ഇലോൺ മസ്കിനും ജെഫ് ബെസോസിനും ഒപ്പം ആരാണ് ഈ ചൈനീസ് യുവതി എന്നാണ് ലോകത്തിന്റെ ചോദ്യം. 2018 തുടക്കത്തിലാണ് ഇവർ കമ്പനി സ്ഥാപിച്ചത്. പുകവലി ഉപേക്ഷിക്കാൻ അച്ഛൻ പാടുപെടുന്നത് കണ്ട വേളയിലാണ് ഇ സിഗരറ്റ് എന്ന ആശയം ക്രെയ്റ്റിന്റെ തലയിൽ ഉദിച്ചത്. 2018 മാത്രം 20 ദശലക്ഷം US ആയിരുന്നു ഇ സിഗരറ്റിന്റെ വിൽപ്പന. 2020 ഇത് $585 ദശലക്ഷം വളർന്നു. RLX മുൻപ് DD ഷൂസിംഗ്, ഊബർ ചൈന എന്നീ കമ്പനികളിൽ ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. ഊബർ ചൈനയുടെ ജനറൽ മാനേജർ ആയിരുന്നു. പുതിയ തലമുറയെ ലക്ഷ്യമിട്ടാണ് ഇവർ ഇ സിഗരറ്റ് എന്ന ആശയം കൊണ്ടുവന്നത്. പുകയില കത്തിക്കാതെ പുകവലിയുടെ പെരുമാറ്റ അവകാശങ്ങൾ, അനുഭൂതി എന്നിവ നൽകുന്ന ഉപകരണമാണ് ഇ സിഗരറ്റ്. ഇ സിഗരറ്റ് ഉപയോഗിക്കുന്നതിനെ വാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഉപയോക്താവിനെ വാപ്പർ എന്നും വിളിക്കുന്നു. ഇത്തവണത്തെ ഫോർബ്സ് പട്ടികയിൽ 493 പുതിയ സമ്പന്നരാണ് ഇടം പിടിച്ചത്. ഇതിൽ 210 പേർ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമാണ്. തുടർച്ചയായ 4 വർഷവും ജെഫ് ബെസോസ് ആണ് പട്ടികയിൽ ഒന്നാമത്. ആസ്തി $177 ബില്യൺ. ആമസോൺ ഓഹരികൾ വർദ്ധിച്ചത് മൂലം കഴിഞ്ഞ വർഷം മാത്രം ബെസോസിന്റെ ആസ്തിയിൽ 64 ബില്യണിന്റെ വർധനവാണ് ഉണ്ടായത്. 151 ബില്യണുമായി ടെസ്ല മേധാവി ഇലോൺ മസ്ക് ആണ് രണ്ടാമത്. ഫ്രഞ്ച് ആഡംബര ഉൽപ്പന്ന ഭീമൻ ബെർണാർഡ് അർണാർഡ് ആണ് മൂന്നാമത്. ബിൽഗേറ്റ്സ് 4ാമതും മാർക്ക് സക്കർബർഗ് 5ാമതുമാണ്. 8ാമതായാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.